മഹാവിഷ്ണു ക്ഷേത്രം. എല്ലാവർക്കും അറിയുന്ന പോലെ ചെറുതും വലുതുമായ നിരവധി ക്ഷേത്രങ്ങളുള്ള കേരളത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ക്ഷേത്രമാണ് തിരുനെല്ലി ക്ഷേത്രം. ക്ഷേത്രത്തിന്റെ ഉൽപ്പത്തിയെക്കുറിച്ചും പല ഐതിഹ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ബ്രഹ്മാവ് ക്ഷേത്രം നിർമ്മിച്ച് വിഷ്ണുവിന് സമർപ്പിച്ചു എന്നും ചതുർഭുജങ്ങളുടെ രൂപത്തിലാണ് ക്ഷേത്രം പടുന്നതെന്നും ഐതിഹ്യമുണ്ട്. അതിനാലാണ് ക്ഷേത്രത്തിന് ചുറ്റുമുള്ള മലനിരകൾ ബ്രഹ്മഗിരി എന്ന് അറിയപ്പെടുന്നതെന്നും പറയുന്നു. മൈസൂരിലേക്ക് തീർത്ഥയാത്ര പോയ മൂന്ന് മലയാളി നമ്പൂതിരിമാർക്ക് വഴിതെറ്റി വിശന്നു വലഞ്ഞ് ഇവിടെ അലഞ്ഞു തിരിഞ്ഞപ്പോൾ ഒരു പുരാതന ക്ഷേത്രം കാടുപിടിച്ചു കിടക്കുന്നത് കണ്ടുവെന്നും അതിനടുത്തായി നിറയെ നെല്ലിക്കയുള്ള ഒരു നെല്ലിമരം കണ്ട് അവർ അവിടെ നിന്ന് വിശപ്പകറ്റിയെന്നും തുടർന്ന് ഒരു അശരീരികൾക്കെയും ഈ സ്ഥലത്ത് പരബ്രഹ്മ സ്വരൂപികളായ ത്രിമൂർത്തികളുടെ സാന്നിധ്യമുണ്ടെന്നും തിരുനെല്ലി എന്ന് നാമകരണം ചെയ്യണമെന്നും ഇനി മറ്റു സ്ഥലങ്ങളിലേക്ക് തീർത്ഥാടനം നടത്തേണ്ടതില്ലെന്നും അറിയിച്ചു. അതോടെ ഇവർ ഈ സ്ഥലം തിരുനെല്ലി എന്ന് നാമകരണം ചെയ്ത് എന്നാണ് ഒരു ഐതിഹ്യമുള്ളത്. ഈ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വനങ്ങളിൽ ധാരാളം നെല്ലിമരങ്ങൾ കാണാം. തൃശ്ശിലേരിയിലെ മഹാദേവന് വിളക്ക് വെച്ച് പാവനാശിനിയിൽ ബലിതർപ്പണത്തിന് ശേഷം തിരുനെല്ലിയിൽ മഹാവിഷ്ണുവിനെ വണങ്ങുന്നതാണ് ആചാരം. ഇന്ന് ചുരുക്കം ചില ഭക്തർ മാത്രമാണ് ഈ രീതി പിന്തുടരുന്നത്. അതിൽ നിന്നുമുള്ള പുണ്യം മാത്രം മതി ഒരു ജീവിതകാലം മുഴുവൻ മനഃശാന്തി ലഭിക്കാനാണ് പഴമക്കാർ പറയുന്നത്. പാവനാശിനിയിൽ കുളിച്ച് പൂജാരിയുടെ മുന്നിൽ നിന്ന് പ്രതിക്കളെ ദാനിച്ച് വാഴയിലിൽ നനച്ച അരിയും എള്ളും ദർഭയും അർപ്പിച്ച് പൂജിക്കുകയാണ് ബലിയുടെ ആദ്യ കർമ്മം. വാവു ദിവസം ഉച്ചയ്ക്ക് സദ്യയോടെയാണ് ഭക്ഷണം. രാത്രിയിൽ പിതൃക്കൾക്ക് പ്രത്യേക സദ്യ ഒരുക്കുന്ന പതിവുണ്ട്. പിതൃക്കൾ ഈ സദ്യ ഉണ്ണാൻ എത്തുമെന്നാണ് വിശ്വാസം. പിന്തലമുറക്കാർ ഇപ്പോഴും സുഭിക്ഷിതമായാണോ ജീവിക്കുന്നത് എന്നറിയാനാണത്രേ പിതൃക്കൾ രാത്രിയിൽ എത്തുന്നത്. സമൂഹത്തിന്റെ ആത്മീയ പരിണാമധാരയിലെ മൂർത്തി സ്ഥാനങ്ങളിൽ പ്രാധാന്യത്തോടെ നിലകൊള്ളുന്ന തിരുനെല്ലി ക്ഷേത്രം ഐതിഹ്യങ്ങളിലും ചരിത്ര ഗ്രന്ഥങ്ങളിലും വിശിഷ്ട സ്ഥാനം എന്ന നിലയിലാണ് പ്രതിപാദിക്കുന്നത്. ഉത്തിരി, ചുറ്റുവിളക്ക്, നവരാത്രി, ശിവരാത്രി, കർക്കിടക വാവബലി എന്നിവയാണ് ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവങ്ങൾ. പ്രധാന പ്രതിഷ്ഠ പരമാത്മാവായ മഹാവിഷ്ണു ആയതിനാൽ പരമശിവന്റെ സാന്നിധ്യവും ക്ഷേത്രത്തിന് സമീപത്തുള്ള ഗുഹയിലുണ്ട്. ഇവിടെ ശിവന്റെ ജ്യോതിർലിംഗ പ്രതിഷ്ഠ കാണാം. അതിനാൽ ദക്ഷിണകാശി എന്നും ദക്ഷിണഗയ എന്നും ഈ ക്ഷേത്രത്തെ അറിയപ്പെടുന്നു. പിതൃക്കൾക്ക് ബലി അർപ്പിക്കുന്നതിനായുള്ള കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് ഈ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൽ ബലിയിട്ടാൽ മരിച്ചവരുടെ ആത്മാവ് ഭഗവത് പാദങ്ങളിൽ ലയിച്ചു മോക്ഷം പ്രാപിക്കുമെന്ന വിശ്വാസമുണ്ട്. അതിനാൽ അനേകരാണ് ഇവിടെ പിതൃബലി, തിലഹോമം, പിതൃപൂജ എന്നിവ നടത്താൻ എത്തിച്ചേരുന്നത്. ഭക്തിക്ക് മാത്രമല്ല മറ്റേറെ പ്രത്യേകതയുണ്ട് ഈ ക്ഷേത്രത്തിന്. ക്ഷേത്ര നിർമ്മിതിയിലും ചടങ്ങുകളിലുമെല്ലാം ഈ പ്രത്യേകത നിലനിൽക്കുന്നുണ്ട്. 30 കരിങ്കൽ തൂണുകളാൽ താങ്ങി നിർത്തിയിരിക്കുന്ന തിരുനെല്ലി ക്ഷേത്രം ഒരു വാസ്തുവിദ്യ വിസ്മയം തന്നെയാണ്. ചരിത്രരേഖകൾ അനുസരിച്ച് തിരുനെല്ലി 16 നൂറ്റാണ്ട് വരെ തെക്കേ ഇന്ത്യയിലെ ഏറ്റവും സമൃദ്ധമായ സ്ഥലങ്ങളിൽ ഒന്നായിരുന്നുവെന്ന് പറയപ്പെടുന്നു. ഭാസ്കര രവിവർമ്മന്റെ കാലത്തെ ഈ ക്ഷേത്രം ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രമായിരുന്നു. ഇതുകൊണ്ട് തീരുന്നില്ല ചരിത്രം. കൂർഗിലെ രാജാക്കന്മാരുമായി ഈ ക്ഷേത്രത്തിന് ബന്ധമുണ്ട്. ക്ഷേത്രത്തിന്റെ പ്രവാസന കവാടത്തിനടുത്തായി ചില കൽപ്രതിമകളുടെ അവശിഷ്ടങ്ങൾ കൂർഗ് രാജാക്കന്മാർ നിർമ്മിച്ചതാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഒരു പുരാതന ഗ്രാമം